ബേസിക് ആയിട്ട് ഉള്ള ഈ പ്രശ്നങ്ങൾ, എന്താ പറയാ, ബാത്റൂമിലും എല്ലായിടത്തും പോകുമ്പോൾ നിർബന്ധമായും ചെരുപ്പിടുക എന്നുള്ളതൊന്നും സ്ട്രിക്ട് റൂൾ ആയിട്ടൊന്നും അതിന് ആ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല. എടാ, ഇങ്ങനെയൊക്കെ ഒരാൾ വൈറ്റ് വാഷ് അടിക്കുന്നുണ്ട്, ഇത്രയും വൈറ്റ് വാഷ് അടിച്ചു ഞാൻ കേട്ടില്ല മച്ചാനെ, നിങ്ങൾ കേൾക്കണം ഈ വൈറ്റ് വാഷ് അടി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജാസ്മിൻ ജാഫറിനെ എല്ലാവരും ഒരു ടാർഗറ്റ് ചെയ്യണം, ടാർഗറ്റ് ചെയ്ത് ജാസ്മിൻ ജാഫറിനെ ഒറ്റപ്പെടുത്തുകയാണ്. ഇനി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കണം, അതിലൊന്ന് കുറെ സപ്പോർട്ട് പിടിച്ചു പറ്റണം എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരങ്ങൾ വരുന്നുണ്ട്. അതായത് ജാസ്മിന്റെ ചങ്കായിരുന്ന ചങ്കാണ് ചങ്ക് ഹെയ്ദി എന്ന് പറയുന്ന അവര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് പറ്റുമെങ്കിൽ ഹെയ്ദി ഒന്ന് ഉത്തരം പറയുക, കമന്റ് ആയാലും മതി, ഒന്ന് ഉത്തരം പറയുക. കാരണം ഇത്രയും വളരെ ഭയങ്കര വലുതായിട്ട് നിങ്ങൾ സംസാരിച്ചല്ലോ, എനിക്ക് പേഴ്സണലി ഒട്ടും ഒരു തരത്തിൽ ഡൈജസ്റ്റ് ആയിട്ടില്ല. ജാസ്മിനെ നിങ്ങളിപ്പം സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ എന്താണ് അടിസ്ഥാനപരമായി അതിൽ എന്താണ് ശരിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ജാസ്മിൻ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നു, ജാസ്മിൻ അറ്റാക്ക് ചെയ്യുന്നു, എല്ലാവർക്കും എന്താ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിൻ, ഇത് ഗബ്ർ പറയുന്നല്ലോ ജസുട്ടി ആ സാധനം എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഹെയ്ദി പറയാം, നമുക്കൊന്ന് കേട്ടു നോക്കാം. ആൻഡ് ഭയങ്കരമായിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നില്ലേ, വെരി മച്ച്. അത് എങ്ങനെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഒരു ബോൾഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണെന്നും ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടും ജാസ്മിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ടീമിലുള്ള മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനെയും, ഹൗസിനകത്തുള്ള മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടെ പിടിച്ചുകൊണ്ടാണ് ഇപ്പം സിബിൻ ഗെയിം കളിച്ചോണ്ടിരിക്കുന്നത്. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ കപ്പിത്താനാണ് സിബിൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ്. ഓഹോ, അപ്പൊ സിബിൻ ജാസ്മിനെ തകർക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനെ കൂട്ടുപിടിച്ചിരുന്ന് കളിക്കുന്നു എന്നാണ് ഇവിടെ ഹെയ്ദിയും ഹെയ്ദിയുടെ കൂട്ടുകാരിയും കൂടി ഇരുന്ന് പറയുന്നത്. അയ്യോ അയ്യോ എന്നേ ഞാൻ പറയത്തുള്ളൂ. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജാസ്മിൻ എന്നാണ് ഇത്രയും അങ്ങ് പൊട്ടി മുളച്ച് വലിയ ഭയങ്കര ജാസ്മിനെ തകർക്കാൻ പറ്റാത്ത അത്രയും വലിയ സെറ്റപ്പാണെന്നുള്ള രീതിയിലായത് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുക. അവൾ എന്താണ് അവളുടെ അവിടെ അവൾ കളിക്കുന്ന ഗെയിം, വിലപ്പെട്ട അവൾ കൊടുക്കുന്ന മെസ്സേജ്, അവളുടെ ഭയങ്കര ഗെയിം എന്താണ് അവൾ അവിടെ കളിക്കുന്നത്? ഗബ്രിയായിട്ടിരുന്ന് കെട്ടിപ്പിടിക്കുന്നത്, ജയിൽ കമ്പികളുടെ ഇടയിലൂടെ കെട്ടിപ്പിടിക്കുന്നത്, വൃത്തിയില്ലാതെ നടക്കുന്നത്, ജായൽ തുപ്പി മുകളം വിഴിഞ്ഞിട്ടുന്നതും, ഇതൊക്കെയാണ് അവളുടെ ഗെയിം. ഇതിനെ തകർക്കാനാണോ സിബിൻ ഭയങ്കര ഗൂഢാലോചന അവിടെ നടത്തുന്നത്? ഇതിനെ തകർക്കാനാണോ സിബിൻ അവിടെ ഗൂഢാലോചന നടത്തുന്നത്? എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന ആളുടെ വാക്ക് കേട്ടിട്ട് ജാസ്മിൻ അവിടെയുള്ള ആളുകൾ എല്ലാവരും ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുക്കാതെ വളരെയധികം മോശം രീതിയിലാണ് ഈ ആളുകൾ. ഞാനും അതന്നെയാണ് പറഞ്ഞു വന്നത്. ലാലാട്ടൻ ഇന്നലത്തെ എപ്പിസോഡിൽ മനുഷ്യത്വത്തിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ഇവൾ എന്തൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഇവക്കുണ്ടോ മനുഷ്യത്വം? ഇവക്കുണ്ടോ മനുഷ്യത്വം? ഉണ്ടോ? പിന്നെയാണ് മനുഷ്യത്വത്തിനെ പറ്റി ചർച്ച. സീരിയസ്ലി പറയാലോ, ഇതെന്താ ഇങ്ങനെ? ഹെയ്ദി ഹെയ്ദിയുടെ കൂട്ടുകാരെയൊക്കെ തന്നെയാണ്, പക്ഷെ തെറ്റ് ചെയ്ത തെറ്റെന്ന് പറയാനുള്ള ഒരു ഇതെങ്കിലും കാണിക്കണം. അവൾ എന്ത് മെസ്സേജാണ് ആ ഹൗസിന്റെ അകത്ത് കൊടുക്കുന്നത്? വരുന്ന തലമുറകൾ കൊച്ചു പിള്ളേരടക്കം, ഞാൻ ഇന്നലെ ചെയ്തതിന്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്ക്, കൊച്ചു പിള്ളേരടക്കം പറയുന്ന ഓരോ അമ്മമാര് പറയുന്നത് കേട്ട് നോക്ക്, ഹെയ്ദി ഇരുന്ന് കേക്ക്. അവൾ എന്താണ് അവിടെ അവിടെ അവളുടെ അവളിൽ നിന്നും എന്ത് വിലപ്പെട്ട മെസ്സേജാണ് പുറത്തോട്ട് ആൾക്കാർക്ക് എത്തുന്നത് കേട്ടോ? ഒരു അമ്മമാര് പറയുന്നത് വിളിപ്പിക്കാണ്ടിരുന്നു, മനസ്സിലായ? ഈ ജാസ്മിൻ അവിടെ കളിക്കുന്നത് വാട്ടെവർ ഇറ്റ് ഈസ് ആ വൃത്തിയായിട്ട് ജബ്രി, എന്താണ് ഗബ്രി, എന്താണ് അവന്റെ പേര്? ഒരു എനിക്ക് ചില വാക്ക് യൂസ് ചെയ്ത് നല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിപ്പോയി. എന്നാലും ഞാൻ പറയുന്നു, ജസ്റ്റ് ലൈക്ക് എ, എന്താ അതിന് പറയ, അത് തന്നെ. വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഈ ഗബ്രിയുടെ കൂട്ടത്ത് നിൽക്കുന്ന കട്ടക്ക് കട്ടക്ക് ജഗ ജഗയായിട്ട് നിൽക്കുന്നതാണ്, ജങ്ക് ജഗയായിട്ട് നിൽക്കുന്നതാണ് ജാസ്മിൻ. അതും ഇതേ തന്നെയാണ്, മനസ്സിലായ? രണ്ടും ഒരേ ത്രാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ചു പോലും വെയിറ്റ് വ്യത്യാസമില്ലാതെ തൂങ്ങുന്ന രണ്ട് ടൈപ്പുകളാണ്, മനസ്സിലായ? അതുകൊണ്ട് ഗബ്രിയെ മാത്രം പറയണ്ട, രണ്ടും കണ്ടിട്ട് ഒന്നിനൊന്നിനു മെച്ചം. ഇത് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. എടുത്തു നോക്ക്, ഓരോ അമ്മമാര് പറയുന്ന, ഇന്നലെ ഒരു അമ്മ വിളിച്ചിട്ട് എന്നെ ഇതുപോലെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം കുട്ടികൾക്ക് അടക്കം കാണാൻ പറ്റാത്ത ഷോ എന്നുള്ള രീതിയിലാണ് അമ്മമാര് പറയുന്നത്, അവരുടെ പ്രതികരണങ്ങളാണ്. കാരണം അതിപ്പോ ബിഗ് ബോസിനും ഇവരെ ഇത്രയും പിടിച്ചു ചേർത്ത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ബിഗ് ബോസ് എത്ര വാണിംഗ് കൊടുത്ത് എത്ര രീതിയിൽ അറിയിച്ചു,
എന്നിട്ടും ഒന്നും നന്നാവില്ല, എന്നെ തള്ളേണ്ട മാവാ, ഞാൻ നന്നാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടയം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബിഗ് ബോസിന് കൂടി, മനസ്സിലായ? അതുകൊണ്ട് വിളിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ പാണ്ടാകാതെ നോക്കിക്കോ. ഗബ്രി ഗബ്രീനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജാസ്മിൻ അവിടെ ഗെയിം കളിക്കുമ്പോ ജാസ്മിൻ അവിടെ ഒറ്റപ്പെടുന്നുണ്ട്. ജാസ്മിൻ അവിടെ ഭയങ്കരമായിട്ട് കോർണർ, ചെറിയ ചെറിയ കാര്യങ്ങള് പോലും ഇങ്ങനെ ജാസ്മിൻ അത് ചെയ്തു, ജാസ്മിൻ ചെയ്തു. ജാസ്മിന്റെ വൃത്തിനെ കുറിച്ച് പറയണം, അബ്സല്യൂട്ട്ലി ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഒരു വ്യക്തിത്വമുണ്ട്. അത് എവിടെ ചെന്നാലും അങ്ങനെയായിരിക്കും. അപ്പം ഇപ്പം എന്താ പറയാ, അവർക്ക് ആർക്കും ഉപദ്രവമാകുന്ന രീതിയിൽ ജാസ്മിൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം ജാസ്മിന് കാല് കയറ്റി, ജിൻഡോ കാല് കയറ്റി സോഫയിൽ ഇരുത്തുന്ന സംഭവം. ഞാൻ പറയട്ടെ, നമ്മളിപ്പോ പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ പറയണ്ടാ, ഞാൻ നേരത്തെ മുന്നേ ചെയ്ത അവളുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിലുള്ള കാര്യം, ആ തുമ്മിയത് തെറ്റാണ്, അതിപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു, അതിപ്പോഴും ആ പെർസ്പെക്ടീവിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് പറയാം. ഞാനും എഗ്രി ചെയ്യാം. പക്ഷേ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ നമ്മള് എപ്പോഴും ഇങ്ങനെ ഒ സി ഡി ആയിട്ട് ഇങ്ങനെ അത് എന്താണ് പറയാ, ഓർഗനൈസ് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നിൽക്കുന്ന മനുഷ്യന്മാരായിരിക്കില്ല 100% എല്ലാ വീട്ടിലും ഉണ്ടാകുന്നത്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അത് എഴുതി ഒപ്പിടാനും വേണ്ട, അത് കറക്റ്റ് തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെയാണ് നമ്മൾ പുറത്ത് കാറ്റിന്റെ ഉള്ളിൽ ഇറങ്ങുമ്പോ എനിക്ക് വീട്ടിൽ ഇട്ടോണ്ടിരിക്കുന്ന നിക്കറും ഇതൊക്കെ മതിയല്ലോ നമ്മള്, മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ നൈറ്റ് ഇട്ടോണ്ടിരിക്കുന്നത് ഇതുപോലെയാണോ നിങ്ങൾ പുറത്തും എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അല്ലല്ലോ. അപ്പോ വീട്ടിലിരിക്കുന്ന പോലെ അല്ല ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് പെരുമാറേണ്ടത്, അതാദ്യം മനസ്സിലാക്ക്. വീട്ടില് എങ്ങനെയാണ്, വീട്ടിൽ നമ്മൾ മറ്റേതാണ് തോർത്ത് കൊടുത്തോണ്ട് നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോഡെ തോർത്ത് കൊടുത്തോണ്ട് നടക്കത്തില്ലല്ലോ. അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് അതുപോലെ അല്ല ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് പെരുമാറേണ്ടത്, അവിടെയാണ് ഈ പറയുന്ന കൂട്ടുകാരിക്ക് തെറ്റിയത്, മനസ്സിലായ? വീട്ടിൽ എന്തോ ആയിക്കൊണ്ടോ പോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മള് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങള് മക്കൾ അങ്ങനെയൊക്കെ കൂടുന്നവരോ, അവിടെ നമുക്ക് നമ്മുടേതായ സ്പേസ് ഒന്നും നമുക്ക് എന്തും ചെയ്യാം. പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ പോകുമ്പോൾ ബാക്കി കണ്ടസ്റ്റൻസ് ഉണ്ട്, അവര് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്, പിന്നെ ജനങ്ങൾ കാണുന്നതാണ്. അവിടെ നമ്മൾ നമ്മുടെ ഒരു പോസിറ്റീവ് സൈഡ് വേണം കാണിക്കുക, അല്ല നെഗറ്റീവ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ചെരിപ്പിടാതെ ബാത്റൂമിൽ കയറിയിട്ട് നമുക്ക് നേരെ വന്ന് അത് ആ കാലം പൊക്കി സോഫയിൽ ഇരിക്കാം, അടുത്ത് മൂക്കള പിഴിഞ്ഞ് ചായലിടാം. ഇതാണോ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് കൊടുക്കുന്ന ഗുഡ് മെസ്സേജ്? ഇതാണ്, ഇങ്ങനെയാണോ വീട്ടിൽ ഇരിക്കണ പോലെയാണ് നമ്മൾ മറ്റേ റിയാലിറ്റി ഷോയിൽ പോയി കാണിക്കേണ്ടത്? എന്തെങ്കിലും ഞാൻ മൂക്കളൊന്നും പിഴിഞ്ഞ് ചായലിടൂല കേട്ടോ, അത്രയും ഗതികേടൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ അല്ല, അത് കൂട്ടുകാരി ഒന്ന് മനസ്സിലാക്കി, വെളുപ്പിക്കുമ്പോ കുറച്ച് പാണ്ടാകുന്നുണ്ട് കൂട്ടുകാരുടെ വെളുപ്പിയില്. ബേസിക് ആയിട്ട് ഉള്ള ഈ പ്രശ്നങ്ങള് എന്താ പറയാ, ബാത്റൂമിലും എല്ലായിടത്തും പോകുമ്പോൾ നിർബന്ധമായും ചെരുപ്പിടുക എന്നുള്ളതൊന്നും സ്ട്രിക്ട് റൂൾ ആയിട്ടൊന്നും അതിനാ ബുക്കിനകത്ത് എഴുതിയിട്ടില്ല. എന്തോന്നേ ബിഗ് ബോസിന്റെ ബുക്കിന്റെ അകത്ത് എഴുതിയിട്ടില്ലെന്ന്, ബാത്റൂമിൽ പോകുമ്പോ ചെരുപ്പിടണമെന്ന്? എടാ, ഇത് സാമാന്യ ബോധം, സാമാന്യ മേന, നമുക്ക് നമ്മുടെ ഒരു സാമാന്യ ഒരു ഇത് വെച്ചിട്ട് പെരുമാറുന്ന രീതിയാണ്. അല്ല, ബിഗ് ബോസിന്റെ ബുക്കിൽ എഴുതി തരൂല ബിഗ് ബോസ് എല്ലാവരും ബാത്റൂമിൽ പോകുമ്പോ ചെരുപ്പിട്ടോട്ട് പോണം, എന്തുവാടേ ഇത്? കൂട്ടുകാരി ജാസ്മിനെ പോലെ ചിന്തിക്കാണ്ടിരിക്കേ, ശെന്റെ മോനെ, ഇതെന്താ ചിന്താഗതി? നോമ എന്തായി കാണുന്നേ, ബുക്കിലില്ലെന്ന്, ബാത്റൂമിൽ പോകണം ബുക്കിൽ എഴുതിയിട്ടില്ലെന്ന്, ഇതൊക്കെ എന്തൊക്കെയാണ് കേൾക്കുന്നത്? എന്റെ പൊന്നടാവേ, അയ്യോ അയ്യോ കഷ്ടം. കൂട്ടുകാരിക്ക് ഇത് എന്ത് പറ്റി? ജാസുട്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ, എങ്കിലും ഗബ്രിക്കാക്കയും കൂടി സപ്പോർട്ട് ചെയ്യാത്തത്, കൂട്ടുകാരി ഇത്ര സപ്പോർട്ടിങ് കൂടി വരുന്നുണ്ട്. ആൻഡ് അവള് അത് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് ഇത്ര അധികം ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ ഭാഗത്ത് കുറച്ച് ഹൈജീനിക് കുറവൊക്കെ എവിടെയും കാണിക്കുന്നുണ്ടാവും, പക്ഷേ എന്ന് കരുതി അവളൊരു മനുഷ്യനാണ്. അവളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അവർക്കൊരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടെ കൂടിയിട്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഒരാളെ മെന്റലി ആണെങ്കിലും ഫിസിക്കലി നമ്മൾ ഒരാളെ തളർത്തുന്നതിലൊരു പരിധിയുണ്ട്. പക്ഷെ മെന്റലി നമ്മൾ തളർത്തുമ്പോൾ അത് വളരെ മോശം രീതിയിലാണ്, പ്രത്യേകിച്ച് ആ കുട്ടി പീരീഡ്സ് സിറ്റുവേഷൻ, അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വെളുപ്പിക്കാനുണ്ടെങ്കിൽ ഹേദിയെ സമീപിക്കുക. നല്ല ഒന്നാം തരം ഏഷ്യൻ പെയിന്റ് ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, ജാസ്മിനെ നല്ല രീതിയിൽ വെളുപ്പിക്കുന്നുണ്ട്. എന്ത് പറ്റി പെട്ടെന്ന്? പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ വിട്ടായിരുന്നാ, വിട്ടിട്ട് ഇപ്പൊ വെളുപ്പിയിലോട്ട് ഇറങ്ങിയ. ആര് ടാർജറ്റ് ചെയ്ത്? ഇവളാരെങ്കിലും ടാർജറ്റ് ചെയ്താ? ഇവളായിട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നതാ ഓരോന്ന്. അവക്ക് എന്തിനാണ് ഇത്ര ഈഗോ? ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളൊരു കാര്യം ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ അത് മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കണം, അല്ലാതെ അവിടെ ഈഗോ അല്ല കാണിക്കേണ്ട. ഇവിടെ എന്തൊക്കെയോ എന്നുള്ള ഭാവം വെച്ചിട്ട് ഈഗോ കാണിക്കുന്നു. ഇതാരുടെ തെറ്റോ, ഈ പറയുന്നവരുടെ തെറ്റോ? അല്ല, എന്നാലും എനിക്ക് ഹേദി, നിങ്ങള് മറ്റേ ബാത്റൂമിൽ ചെരുപ്പിടണമെന്ന് ബിഗ് ബോസിന്റെ ബുക്കിൽ റൂളില്ലെന്ന് പറഞ്ഞില്ലേ, സങ്കടമായി എനിക്ക്, സങ്കടമായി സത്യം. ഞാൻ ഇന്ന് പൊട്ടിക്കരഞ്ഞാലൊന്ന് ആലോചിക്കുക, എന്തൊക്കെയാണ് വെളുപ്പീരിന്റെ പല 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 വഴികൾ.
വെളുപ്പീരുകൾ ഒന്നാം വഴി, രണ്ടാം വഴി, മൂന്നാം വഴി. ഏത് ഇങ്ങനെ വെളുപ്പിക്കല്ല കേട്ടോ, ചെയ്യുന്നേക്കാൾ റോങ്ങ്. നല്ല കാര്യമല്ല ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്ക്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഹെയ്തി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്? അല്ല, പൊളിറ്റിക്കലി കറക്റ്റ് വേണ്ട, രാഷ്ട്രീയപരമായും കറക്റ്റ് വേണ്ട, മൊത്തം തെറ്റ, മൊത്തം തെറ്റ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഈ ബിഗ് ബോസിന്റെ ബുക്കിന്റെ റൂളില് ഇനി ചെരുപ്പ് ബാത്റൂം ഇടണമെന്ന് എഴുതി വെക്കുന്നത് അല്ലേ. ഇതൊക്കെ സാമാന്യ ബോധം വെച്ച് ചിന്തിച്ച് ഒരു റിയാലിറ്റി ഷോയിൽ പെരുമാറേണ്ട കാര്യങ്ങളാ. അതിന് ബുക്കിൽ എഴുതിയിട്ടില്ല. എന്താ ഇനി ഇനി വേറെ മറ്റേ മൂക്കളെ പിഴിഞ്ഞ് ചായയിൽ ഇടലെന്നും കൂടി ബിഗ് ബോസിന്റെ ബുക്കിൽ എഴുതി വെക്കണോ? എന്തുവാടെ കഷ്ടം. സാമാന്യ ബോധത്തോടെ സാമാന്യ മാനേഴ്സോടെ ചിന്തിച്ച് പെരുമാറേണ്ട കാര്യങ്ങളാണിത്. അല്ലാതെ ബുക്കിലോ എഴുതരൂല. ലാലേട്ടനൊന്നും ഇതൊന്നും കേൾക്കല്ല കേട്ടോ. സത്യം അങ്ങേര് എന്തുവാട്ടെ ഇത്. കൂട്ടുകാരികൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് അങ്ങേര് ചിന്തിക്കത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിരി വീടായിട്ടാണ് നമ്പാൻ.